بسم الله الرحمن الرحيم അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബതു ലിത്തഖ്വാ. വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ അല്ലാഹു നിനക്ക് രണ്ട് പ്രതിഫലം തരും. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും, നിങ്ങളെ പട്ടിണി കിടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യോ? ചെയ്യോ? ഇല്ല, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിരിവെടുക്കണോ? മക്കളെ കെട്ടി ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല, പിരിവെടുക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ. അഞ്ചു നേരം നിസ്കരിക്കണം, നീയും നിസ്കരിക്കണം, പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, മക്കളെയും നിസ്കരിപ്പിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ഒന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ആര് തരും? എന്ത് ചെയ്ത? നിസ്കരിച്ച. ഇപ്പൊ പള്ളിയിൽ പോകാത്ത എന്താ? പള്ളിയുടെ മുന്നിലാ കടയിരിക്കണേ, പള്ളിയുടെ മുന്നിൽ നിന്റെ വീടിരിക്കുന്നു, പള്ളി നിസ്കാരം, പോകാത്ത എന്ത്? പള്ളിയിലേക്ക് കേറുമ്പോ ആരെങ്കിലും വന്ന കച്ചവടം പോവില്ല. ഞാൻ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വന്ന എന്റെ കച്ചവടം പോകും, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ല. നിന്നെ പള്ളിയുടെ മുന്നിൽ കൊണ്ട് പിരിവെടുപ്പിക്കും പടച്ചവൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ പോകാത്ത നിന്നെ അല്ല, കച്ചവടം ഇല്ല, ഈച്ച അടിച്ചോണ്ടിരിക്കോ കടയിൽ ഉണ്ടോ? എന്ത് കച്ചവടം നടന്ന നിന്റെ കടയ്ക്കകത്തിൽ നിന്ന് ആരെങ്കിലും കേറുന്നുണ്ടോ? വെറുതെ ഇരിക്കുക, പല്ലു കുത്തിയിട്ട്, ഒരു ജോലിയില്ല. പിന്നെ കന്ന് കച്ചവടമൊക്കെ ഏകദേശം ഒരു തീരുമാനമായി. എന്റെ പ്രിയമുള്ള സഹോദരടൻ, നന്ദി കാണിക്കൽ. ഇതിലൊരു നായി പോയി, നന്ദിയുള്ള ജീവിയ, ഇമ്മ ചോറിട്ട് കൊടു, എവിടെ വെച്ച് കണ്ടാലും വാലാട്ടും, അത് നന്ദിയുള്ള ജീവി. അല്ല, നിനക്കെല്ലാം വാരിക്കോരി തന്നിട്ട് നീ നന്ദി കേട് കാണിച്ചപ്പോ തരാനോ അല്ലാന്നറിയാം, നശിപ്പിക്കാനോ അല്ലാന്നറിയാം. ആ ബോധം എല്ലാത്തിനും ഉണ്ടാകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്ര ഉണ്ട് നിസ്കരിക്കണം, തലയിൽ തുണിയിട്ടുണ്ട് വന്നിരിക്കണ തത്താമാര് എത്ര പേരുണ്ട്, ഭർത്താവ് നിസ്കരിക്കണം എത്ര പേരുണ്ട്, മക്കൾ നിസ്കരിക്കുന്ന എത്ര ഉണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടാകും മനുഷ്യ? നിങ്ങൾ ആരെയും അച്ചങ്ങാതി മോഡി സാറിനൊന്നും പറയണ്ട കേട്ടോ, ഓനെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ ഒരിത്തരം കുറ്റം പറയണ്ട. നിന്റെ കയ്യിലിരിപ്പോണ്ട നിന്റെ കുടുംബം ഇങ്ങനെ ആയത്, അത് തന്നെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറഞ്ഞ ഞാൻ തരാം, അഞ്ചു നേരം നിസ്കരിക്കും, നീ മാത്രം തങ്ങളായാ പോരാ പോരാണല്ലോ. അപ്പാന്ന് പറഞ്ഞ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കണം, പെണ്ണും പിള്ളയെ മക്കളോ തല, അങ്ങനല്ല, അങ്ങനല്ല. നിന്റെ കുടുംബം അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകണം എന്നല്ല, പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞത്. അതാ വാപ്പ അവിടെ അവിടെന്ന് പറഞ്ഞത് പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും. ചാവിട്ട് പിടിക്കണം, എഴുന്നേക്കടാ, എഴുന്നേക്ക്, എന്റെ കൂടെ വാ. എഴുന്നാല് പൊക്കണം, കൊണ്ടുപോകണം നിർബന്ധമായി. ഈ വീടിന്റെ അകത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കണമെങ്കിൽ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ മഴശലാമ. പൊക്കോ, പെണ്ണും പിള്ളയാണെങ്കിലും മക്കളാണെങ്കിലും നിസ്കരിക്കാൻ വയ്യേ. അഞ്ചു നേരം നിസ്കരിക്കാൻ വയ്യെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ. അഞ്ചു നേരം നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ തോന്നുന്ന പോലെ ജീവിച്ചോ, ഈ വീടിന്റെ അകത്ത് പറ്റൂല. അല്ലാഹു ഈ മന്ദരമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ച് നോക്കിയേ, തെണ്ടാതെ ജീവിക്കാം. അല്ലാഹ് തരും ഭക്ഷണം, അല്ലാഹു തരും ഭക്ഷണം. ഞാനല്ല പറഞ്ഞത്, അല്ലാഹയാ പറഞ്ഞത്. സൂറത്തു ത്വഹ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നാളെ മുതൽ തുടങ്ങല്ലേ, നാളെ മുതൽ തുടങ്ങല്ലേ, എന്തേ മടി, തുടങ്ങല്ലേ? നീ മാത്രം നിസ്കരിച്ചാ മതിയോ? എഴുന്നേറ്റ് ആമിനായി വിളി, എഴുന്നേക്കടി, നിസ്കരിക്ക, എഴുന്നേക്ക്, നിസ്കരിക്കൂല്ലേ, നിസ്കരിച്ചേ പറ്റൂ. അങ്ങനെ ഇപ്പൊ മുത്തലാഖൊക്കെ പറഞ്ഞാൽ ഉണ്ട് തിന്നണമല്ലോ, അതുകൊണ്ട് അങ്ങനെ തലാക്ക് പറഞ്ഞ നിസ്കരിക്കണം, ഭാര്യ നിസ്കരിക്കണം, തല്ലു കൊടുക്കാൻ ഭാര്യക്ക് നിസ്കരിക്കാത്തവളെ തല്ല, അല്ലാതെ വേറെ എന്തിനൊക്കെ തല്ലുമല്ലോ, വേറെ പല കാര്യങ്ങൾക്കും തല്ലുമല്ലോ. പെണ്ണിനെ തല്ലുകൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കാതെ കടക്കുന്നവൾക്ക് തല്ലുകൊടുക്കാം. നിസ്കരിപ്പിക്കൽ നിന്റെ ബാധ്യതയാ, ഇല്ലെങ്കിൽ അല്ല നിന്നെ നാളെ പിടിച്ചു നിർത്തും.
നീ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പള്ളിയിലെ ഇമാമായിരിക്കും. പക്ഷെ നിന്റെ ഭാര്യ നിസ്കരിക്കാത്തവളാണെങ്കിൽ അല്ല ഇമാമെന്നും നോക്കൂല, പടച്ചവും പിടിച്ചു നിർത്തും. എടാ നീ ഇവക്ക് ചെലവിനും കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് ഇവള് നല്ലവളായിരുന്നു, ഇവളെ പിഴപ്പിച്ചത് നീയാ, വിടൂല അല്ലാ. മക്കള് പിടിച്ചു നിർത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 7 വയസ്സുള്ള മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത മക്കളെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഉറക്കെ പറ കേക്കട്ടെ, അടിച്ചിട്ടുള്ള വാപ്പമാരുന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ ഒരു വട്ടമെങ്കിലും തല്ലിയ വാപ്പമാരുന്ന് കൈവക്ക്. ഇതിനർത്ഥം നിങ്ങളുടെയൊക്കെ മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന മക്കളാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്കു മനുഷ്യ. എന്നിട്ടാ നിങ്ങളുടെയൊക്കെ മക്കളെ കുറിച്ച് കുറ്റം നേരെയാവുന്നില്ല ഉസ്താദെ, ആദ്യം നിങ്ങള് നേരെയാവും. ഞാനതേ പറയും, ആദ്യം നമ്മൾ നന്നാക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അഞ്ചു നേരം നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ. അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? കൊതിയില്ലേ നിനക്കൊരു നല്ല മരണം വേണമെന്ന്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ബാപ്പാ? എന്റെ പൊന്നു പെങ്ങളേ, എത്രയോ പേരെ വെള്ളിയാടിച്ച ദിവസം പൊതിച്ചിട്ടിരുന്നത് കണ്ടതാട്, എത്രയോ പേരെ വെള്ളിയാടിച്ച എത്രയോ പെണ്ണുങ്ങളുടെ മയ്യത്ത് കണ്ടവളാണ്. നിനക്ക് കൊതി തോന്നാറില്ല, നിനക്ക് ആഗ്രഹം തോന്നാറില്ല. അവരുടെ മുഖത്തെ പ്രകാശം, അവരുടെ ചുണ്ടിലെ പുഞ്ചിരി, ആകെ അവർ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ കൊതി തോന്നിയിട്ടില്ലേ? നിനക്കും അതുപോലെയൊന്ന് മരിക്കണമെന്ന്, നിനക്കും അതുപോലെയൊന്ന് പോകണമെന്ന്. ഒരു ദിവസം പോകണ്ടവളാണ്, ഒരു ദിവസം ഞാനും നിങ്ങളും പോകണ്ടവരാണ്. എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണെന്ന് മാത്രം നമുക്കറിയില്ല. ഏത് കോലത്തിലാണ് മരണം വരുന്നതെന്നറിയില്ല. കാരണം അത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന രഹസ്യമാണ്. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണെന്ന് പറയാറ് അത് പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ. ഒരു മനുഷ്യന്റെ മരണം അല്ലാഹുവിനറിയുന്ന രഹസ്യമാ. പക്ഷേ അതവിടെ വെച്ചാകട്ടെ, എല്ലാവരും മരിക്കണം. കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത്, മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാ. ഒരാൾക്കും സംശയമില്ല, ഈ സദസ്സിൽ ഇരിക്കുന്ന സർവർക്കും അറിയാം മരിക്കുമെന്ന്, ആർക്കും ആ വിഷയത്തിൽ സംശയമില്ല. അതിനുള്ള തെളിവ് നിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, നിന്റെ കുടുംബക്കാരാ, നിന്റെ കൂടെ പറപ്പാ. എത്രയോ പേര് പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം നീയും പോകണം. അല്ലാഹുവേ, 70 മുതൽ 70,000 മലക്കുകൾ വർ പടച്ചവനെ അതാ ആകാശ ലോകത്ത് നിന്ന് നിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാ. 70,000 മലക്കുകളോ അല്ലാഹുവേ, എടാ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും, എത്ര അധികാരമുള്ളവനാണെങ്കിലും, എത്ര വലിയ പണമുള്ളവനാണെങ്കിലും, എത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കിയവനാണെങ്കിലും, ആ മലക്കുകളെ കാണുമ്പോ പിഴഞ്ഞ് താഴെ വീഴുകയാ. മിണ്ടാതെ കിടന്നു കൊടുക്കും നീ, അനങ്ങൂലട അനങ്ങാ കഴിയാതെ. فكشفنا عنك عطاءك فبصرك اليوم حديد. മിണ്ടാതെ കിടന്നു കൊടുക്കേണ്ടവനാട്. മലക്കുകൾ പോലും പറയും, വിളിക്കട, ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണടാ. അല്ല ഇതാ ബലവതി തുറക്കിയ വകീല മണ്ടാക്ക്.
وظن أنه الفراق والتفت الساك بالساك إلى ربك يومئذ المصاع എല്ലാവരും കൂടെ തൊണ്ട കുഴിയിൽ കൊണ്ടുവെക്കുമല്ലോ, എന്നിട്ടെല്ലാവരും കൂടെ നിന്റെ കയ്യങ്കാരും പിടിച്ചു വെക്കുകയാ. പ്രസവത്തിന് മരണവേദന എന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും മരണവുമായിട്ട് നീ അതിനെ തുലനം ചെയ്യരുത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ രണ്ട് ഡോര് ഡോക്ടറും രണ്ടോ മൂന്നോ നേഴ്സുമാരെ പിടിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു പെണ്ണും പ്രസവ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല, മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വിളിച്ചു കൂവിയിട്ടില്ല. പക്ഷേ 70,000 മലക്കുകൾ നിന്റെ കയ്യങ്കാലും പിടിച്ചു വെച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൂത്രാസുറായീല് അലിഹിസ്സലാം ആ റൂഹങ്ങൾ വലിച്ചെടുക്കുമ്പോ മൃഗങ്ങളെ വലിക്കുന്നത് പോലെ കിടന്ന് വലിക്കുകയാ, മലമൂത്ര വിസർജനം നടത്തുകയാ, കണ്ണ് തള്ളുകയാണ്, മുഖമെല്ലാം കറുത്തു പോവുകയാണ്. പടച്ചവനെ കാരണം മരണത്തിന് വല്ലാത്ത വേദനയാ മോനെ, അങ്ങനെ ഒരു വേദന വരാനുണ്ട്. എന്റെ പ്രിയമുള്ളവര് അവസാനം തൊണ്ട കുടിയിൽ നിന്ന് റൂഹം പിടിക്കുമ്പോ നിനക്ക് പറയണോ, നിനക്ക് ലായിലാഹ ഇല്ലല്ല പറഞ്ഞിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാ മനുഷ്യ, തരാ നിങ്ങൾക്ക് നല്ല മരണം. ആർക്കാ വേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ ഇവിടത്തെ പള്ളിയിൽ എത്ര പേരുടെ മയ്യത്ത് നിസ്കരിച്ചവനാവാപ്പാ, നിനക്ക് കൊതിയില്ലേ അങ്ങനെയൊന്നും മരിക്കാം? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹുവേ നല്ല പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആർക്കാ വേണ്ടത്, ആർക്കാ വേണ്ടത്, അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുകയാ. ഒന്ന് ചെയ്താ മതി, ഒരേ ഒരു കാര്യം ചെയ്താ മതി, നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നല്ലോ, നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണമെന്നല്ലോ, പടച്ചവരെ നീ ഉറക്കമൊഴിയണമെന്നല്ല, നീ പട്ടിണി കിടക്കണമെന്നല്ല. അല്ലാഹു പറയുകയാ, نسألك رزقا نحن نرزق والعاقبة للتقوى നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും അഞ്ചു നേരമെന്ന് നമസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നമസ്കരിച്ചാ അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിനക്ക് സന്തോഷമുള്ള സമാധാനമുള്ള പടച്ചവരെ ഒരു നല്ല ജീവിതം വേണോ? പട്ടിണിയില്ലാതെ മരിക്കുന്ന കാലം വരെ കഴിയണോ? ഒരു പ്രതിസന്ധിയുമില്ലാതെ ആരുടെ വീടിന്റെ പട്ടിണി ഉണ്ടായാൽ നിന്റെ കൂരയ്ക്കകത്ത് പട്ടിണി ഇല്ലാതിരിക്കാനുള്ള വഴിയാ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, പടച്ച റബ്ബേ, പടച്ച റബ്ബേ, അതിനുള്ള ഈമാൻ നിനക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖ്തും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവര് ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാഹുമാരുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമാരുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യം. ഒന്ന്, ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആദ്യം നന്നാകും. രണ്ട്, എന്റെ പ്രിയമുള്ളവരെ മക്കൾക്ക് നല്ല പേരിട്. മൂന്ന്, മാതാപിതാക്കൾക്ക് മക്കൾക്ക് മക്കളോടുള്ള മൂന്നാമത്തെ കടമ, അവർക്ക് മാതൃകയാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചു കാണിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗാവസ്ഥ അവകാശികളിൽ
അല്ലാഹു പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇൻഷാല്ലാ ഈ കൂട്ടത്തിൽ 6 വിഭാഗം ആൾക്കാരുടെ വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാമെന്ന് നബിയിന റസൂലുള്ളാഹി ഈ ഇരിക്കണ നിങ്ങളിൽ 6 വിഭാഗം ആൾക്കാരുടെ വീട് ആർക്കറിയാം? ആർക്കറിയാം? അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചാൽ നിന്റെ വീട് പറഞ്ഞു തരും, ഇന്ന സ്ഥലത്താ ഇന്ന വീടാ. അങ്ങനെ എല്ലാ മലക്കുകളും പറയുന്ന, മലക്കുകൾ കാണാൻ വരുന്ന, മലക്കുകൾ ദുആ